സജീവമായിട്ടുള്ള ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി. സ്വാഭാവികമായും ഇത് ഒരു ഒരു കാരണവശാലും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഭയക്കേണ്ടതില്ല എന്നാണ് പ്രധാനമന്ത്രി ഇന്നലെയും അവർക്ക് അസമീസ് ജനതയ്ക്ക് ഒരു വാക്ക് നൽകിയിട്ടുള്ളത്. എന്തിനാണ് ഈ ഒരു പൗരത്വ ഭേദഗതി ബില്ലിനെ പ്രതിപക്ഷം അന്ധമായിട്ട് എതിർക്കുന്നത്? വളരെ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ, വിശാലമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മഹത്തായ കാര്യം ചെയ്യുമ്പോൾ അതിനോട് കൂടെ നിന്നുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കേണ്ടതിന് പകരം വളരെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം, മതപരമായ വിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കി നാടിനെ ഛിന്ന ഭിന്നമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രതിപക്ഷങ്ങൾ ശ്രമിക്കുന്നത് എത്രയോ വിനാശകരമാണ്. വാസ്തവത്തിൽ ഇത് ഒരു പുതിയ കാര്യമല്ല. ഇത് 1950 നെഹ്റു അക്കാലത്ത് ഇതേ പ്രശ്നം തന്നെ കൈകാര്യം ചെയ്തത് ഈ തരത്തിൽ വളരെ സ്മരണീയമാണ്. അന്നും ആസാമിൽ ഇത്തരത്തിലൊരു വലിയ പ്രശ്നമുണ്ടായപ്പോൾ അന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗമായ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിന്നും നിരവധി ആളുകൾ ആസാമിൽ വന്നപ്പോൾ അവർക്ക് എങ്ങനെ പൗരത്വം കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. അന്ന് ഒരു ആക്ട് അത് സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തു. അതിൽ വളരെ വ്യക്തമായിട്ട് നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ പറയുന്നുണ്ട്, ഈ മറ്റ് സംസ്ഥാനത്ത് ബംഗ്ലാദേശ് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സാമൂഹ്യപരമായോ മതപരമായോ ഏതെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടാവുകയോ സംഘർഷമുണ്ടാവുകയോ അതിനെ തുടർന്ന് അവിടെ നിന്ന് പലായനം ചെയ്ത് ഈ ഭാരതത്തിലേക്ക് ബംഗാളിലേക്കോ ആസാമിലേക്കോ ഒക്കെ വന്നവർക്ക് പൗരത്വം കൊടുക്കണം. ഒരു കാരണവശാലും ആ പൗരത്വം കൊടുക്കുന്നത് ഈ അവിടെ മതപരമായ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥത അനുഭവിക്കാത്തവർക്ക് ആയിരിക്കരുത്, അവർ തിരിച്ചു പോവുക തന്നെ വേണം. മറ്റ് മതപരമായ കാരണങ്ങളാൽ അസ്വസ്ഥത മൂലം അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന ഹിന്ദുക്കൾ, പാഴ്സികൾ, ബൗദ്ധർ തുടങ്ങിയിട്ടുള്ളവർക്കെല്ലാം സിറ്റിസൺ അവിടുത്തെ പൗരത്വം, ഇന്ത്യയുടെ പൗരത്വം കൊടുക്കണം എന്നാണ് 1950 ഇമിഗ്രൻസ് എക്സ്പൾഷൻ ഫ്രം ആസാം 1950 ആക്റ്റിൽ പറയുന്നത്. അപ്പോൾ അന്ന് നെഹ്റു തന്നെ ഈ ആശയം അടിസ്ഥാനപരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ 1972 ഇന്ദിരാഗാന്ധിയും മുജീബ് റഹ്മാനും തമ്മിൽ നടത്തിയ ചർച്ചകളെ തുടർന്നുണ്ടാക്കിയ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയുടെ സാരം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്പിരിറ്റ് ഇതുതന്നെയാണ്. അവർ പ്രധാനമായും ചർച്ച ചെയ്തത് ബംഗ്ലാദേശിൽ നിന്നും ഭാരതത്തിലേക്ക് കയറി വന്ന ഹിന്ദുക്കളെയും ബൗദ്ധരെയും പാഴ്സികളെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അവർക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്നത് സംബന്ധിച്ചാണ്. അപ്പോൾ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഭാരതത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ ഇത് വളരെ ഗൗരവപൂർവ്വം പരിഗണിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഇപ്പോൾ ഇത് ഉയർത്തിപ്പിടിക്കുന്നതിനാണ്. 12 ഈ ഭാരതത്തിൽ താമസിച്ചിട്ടുള്ളവർക്ക് പൗരത്വത്തെക്കുറിച്ച് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാമെന്നുണ്ടായിരുന്നത് 5 കുറച്ചു. അതിൻ്റെ കാരണം ആ പൗരത്വ രജിസ്റ്റർ വളരെ പൂർണ്ണമായും അത് പൂർത്തിയാക്കി സുപ്രീം കോടതിക്ക് നൽകണം എന്നുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കാര്യം പലരും മറച്ചു വെക്കുകയാണ്. സുപ്രീം കോടതി ഒരു അന്ത്യശാസനം നൽകിയിട്ടുണ്ട്, ഇത് ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കണം എന്ന് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ച് കാലാകാലങ്ങളായി സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം മുസ്ലിങ്ങളെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും മുസ്ലിം രാഷ്ട്രമാണ്. അവിടെ ഒരു മുസ്ലിമും ജാതീയമോ മതപരമോ ആയിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള വിഭാഗീയതയ്ക്കോ സംഘർഷത്തിനോ ഇരയാകാറില്ല, കാരണം അത് മുസ്ലിം രാഷ്ട്രമാണ്. അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് വാസ്തവത്തിൽ മതപരമായ സംഘർഷം നിമിത്തം അവർക്ക് ജീവിക്കാൻ വയ്യാത്തൊരു സ്ഥിതിവിശേഷം വന്ന് ഈ ഭാരതത്തിലേക്ക് വന്നിട്ടുള്ളത്. അവരെങ്ങോട്ടേക്ക് പോകാനാണ്? അവർക്ക് പോകാൻ മറ്റൊരിടമില്ല. അതുകൊണ്ടാണ് ഭാരതത്തിലേക്ക് അവർ വന്നത്, എത്രയോ ആളുകൾ. അങ്ങനെയുള്ളവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പൗരത്വ ബിൽ അവതരിപ്പിച്ചിട്ടുള്ളത്, പാസ്സാക്കിയിട്ടുള്ളത്, അത് നിയമമാവുകയും ചെയ്യുന്നത്. ക്ഷണപ്പം മിസോറാമിലെ ഗവർണറായിട്ടിരുന്നതാണ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പൾസ് അടുത്തറിഞ്ഞിട്ടുള്ളവരാണ്. അവിടുത്തെ ഒരു ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കോമൺ
ജനങ്ങൾക്ക് ഈ ഒരു ബില്ലിന് സ്വീകാര്യത ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം അവിടെ അല്ലെങ്കിൽ തന്നെ ഇൻ്റർലൈൻ പെർമിറ്റ് എന്നുള്ള അടിസ്ഥാനത്തിൽ അതിർത്തിയിൽ പ്രത്യേക കൗണ്ടർ, അതിലേക്ക് കടന്നു വരുന്നവരുടെ എല്ലാ ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള അവരുടെ തിരിച്ചറിയൽ രേഖകളും മറ്റെല്ലാം പരിശോധിച്ചതിന് ശേഷമേ വർഷങ്ങളായിട്ട് കടത്തി വിടാറുള്ളൂ. അവിടെ സ്ഥലം വാങ്ങിക്കാനോ അവിടെ പോയി താമസിക്കാനോ മറ്റുള്ളവർക്ക് സാധ്യമല്ല. അപ്പോൾ അവിടെ ഒരു സംവിധാനമുണ്ട്. മറ്റ് ഏതൊരു സ്ഥലത്തു നിന്നും കയറി വരുന്നവർക്ക് അവിടെ അവരെ തിരിച്ചറിയാനും അവർക്ക് എത്ര കാലം അവിടെ താമസിക്കാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റി നിരീക്ഷിക്കാനും ഒക്കെയുള്ള സംവിധാനം അവിടെ ഉണ്ട്, നേരത്തെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഈ തരത്തിൽ ആരെങ്കിലും മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രവേശനം കിട്ടില്ല. കിട്ടിയാൽ തന്നെ ആ ലിമിറ്റഡ്, വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ അനുവദിക്കൂ. അപ്പോൾ അവിടെ ഇൻ്റർലൈൻ പെർമിറ്റ് എന്നുള്ളൊരു സംവിധാനം ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പം ഗുവാഹത്തിയിലൊക്കെ ഭയങ്കര സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ രണ്ടോ മൂന്നോ മരണം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തൊരു ആസ്പെക്റ്റിലായിരിക്കണം ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? അല്ല, ആ വിഷയം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു വിവേചനമോ പീഡനമോ ഒന്നും ഏർക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് ആർക്കും ഈ സംബന്ധിച്ചുള്ള പ്രശ്നമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യത്തിനോ എന്തെങ്കിലുമൊക്കെ ഈ ഭാരതത്തിൽ വന്നിട്ട് ഇവിടെ തന്നെ അങ്ങ് താമസിക്കുകയാണ്. അവർക്ക് പോകാനുള്ള വഴികളുണ്ട്. അവിടെ മറ്റ് സംസ്ഥാന ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അവിടെയൊക്കെയുള്ള പൗരത്വ രജിസ്റ്ററിലുള്ളവരാണവർ. അവർക്ക് ആ പ്രദേശത്തേക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതേസമയം ആ പ്രദേശങ്ങളിലെ ബംഗ്ലാദേശിലെ മറ്റ് ന്യൂനപക്ഷങ്ങളായിട്ടുള്ളവർക്ക് തിരിച്ചു പോകാൻ നിവൃത്തിയില്ല. അവരെങ്ങോട്ടേക്ക് പോകും? അവർ മതപീഡനം നിമിത്തം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഭാരതത്തിൽ കയറിയവരാണ്. അതുകൊണ്ടാണ് 1972 മുജീബ് റഹ്മാനും ഇന്ദിരാഗാന്ധിയും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യം അതാണ്. അങ്ങനെയുള്ളവർക്ക് സുരക്ഷ കൊടുക്കാൻ എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ആസാമിൽ ഇപ്പോൾ ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അവിടുത്തെ മുസ്ലിങ്ങൾക്കാർക്കും ജീവിക്കാൻ നിവൃത്തിയില്ല, മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കലാപം ഉണ്ടാക്കുകയാണ്. അത് ഈ നാട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ശക്തികൾ, ചില ചിത്രശക്തികൾ, ഈ ഭാരതത്തെ ശിഥിലമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരെല്ലാവരും ഇപ്പോൾ ഈ പൗരത്വ ബില്ലിൻ്റെ പേര് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങളെ വെറുതെ അവരെ എല്ലാവരെയും കരുവാക്കി അബദ്ധങ്ങളും പച്ചനുണകളും പറഞ്ഞു പരത്തി അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ഒരു കലാപത്തിൽ അവരെയൊക്കെ ഭാഗവാക്കാക്കുകയാണ്. വാസ്തവത്തിൽ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞ് കുത്തിത്തിരുത്തുകയാണ്, കുത്തി തിരിപ്പുണ്ടാക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത് ഇല്ലാത്ത ഒരിക്കലും ഒരിക്കലും പൗരത്വ ബില്ലിൻ്റെ ഉള്ളടക്കമോ അതിൻ്റെ ഉൾക്കരുത്തോ എന്താണെന്ന് മനസ്സിലാക്കാതെ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയാതെ, അതിൽ പറയാത്ത ചില കാര്യങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞ് പരത്തി ജനങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. ഈ മുസ്ലിം ലീഗ് ഇപ്പം നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് അവരെ ഇപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല CPM ഒക്കെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ KK രാഗേഷാണ് ഇന്നലെ രാജ്യസഭയിൽ ഇത് വോട്ടെടുത്ത് തള്ളണം എന്നുള്ള ഒരു ചർച്ച തന്നെ തുടങ്ങി വെച്ചത്. CPM എന്തിനാണ് ഈ അമിതമായിട്ട് ഈ ഒരു അവസരത്തിൽ ഈ ഒരു ന്യൂനപക്ഷ പ്രകടനം? CPM ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യ വിഭജിച്ച സന്ദർഭത്തിൽ പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ വിഭജിക്കണം എന്ന് പറഞ്ഞവരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്നാണ് പറഞ്ഞു. അന്നും ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത് ഒരിക്കലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ വിഭജിക്കരുതെന്നാണ്. അപ്പോൾ ഈ അതിൻ്റെ ജനിതകം തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനിതകം തന്നെ മതവിദ്വേഷമാണ്. മതപരമായ വികാരങ്ങളെ ഇളക്കിവിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സംരക്ഷകരായി രംഗത്ത് വന്ന് അവരുടെ വോട്ട് നേടിയെടുക്കുക, പിന്തുണ നേടിയെടുക്കുക എന്ന വളരെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാക്കാരും ഉപയോഗിച്ചിരിക്കുന്നത്. 1967 EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം ചെയ്തതെന്താണ്? മലപ്പുറം ജില്ല ഉണ്ടാക്കുകയാണ് ചെയ്തത്. മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നത്, ഒരു ജില്ല ഉണ്ടാക്കുന്നതിനോടല്ല എതിർപ്പ്. നമുക്കെല്ലാം അന്നും ഭാരതീയ ജനസംഘം ശക്തമായിട്ട് എതിർത്തു. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ് ഒരു ജില്ല? ഒരു പ്രത്യേക മതവിഭാഗക്കാർ തിങ്ങി കൂടി കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ജില്ല ഉണ്ടാക്കുന്നത് എന്തിനാണ്? സാധാരണ ജില്ല ഉണ്ടാക്കുന്നത് സാമൂഹ്യപരമായ പിന്നോക്കാവസ്ഥകളും അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ല ഉണ്ടാക്കി, ഒരു ഭൂമിശാസ്ത്രപരമായ കിടപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. വയനാട് ജില്ല ഉണ്ടാക്കി, ഓരോ ജില്ലകളും ഉണ്ടാക്കുന്നത് ഒന്ന് ഭൂമിശാസ്ത്രപരമായ അവസ്ഥ, അല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങളുടെ സാമൂഹ്യപരമായ അവസ്ഥ, ഇതൊന്നുമല്ല പരിഗണിച്ചത്, മതമാണ്. അപ്പം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ല ഉണ്ടാക്കി. അപ്പോൾ ആരാ ചെയ്തത്?
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസ് പോലും ചെയ്യാത്തൊരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1967 ചെയ്തു. ഇങ്ങനെ മതപരമായ ജനങ്ങളെ വിഭജിപ്പിച്ച് ഏതെങ്കിലും വിധത്തിൽ പ്രീണിപ്പിച്ച് അവരുടെ എല്ലാം പിന്തുണ നേടിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുകയാണ്. ഇന്ന് ഭാരതത്തിൽ നിന്നും വളരെയധികം ഒറ്റപ്പെട്ടു പോയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അവർക്ക് ഒരു തരത്തിലും വേരുകൾ ഉണ്ടാക്കിയെടുക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പിന്തള്ളപ്പെട്ട് ഇന്ന് കേരളത്തിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഇത്തരത്തിലുള്ള വിനാശകരമായ സമീപനം സ്വീകരിച്ചെങ്കിലും മതിയാകൂ എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ ഈ പൗരത്വ ബില്ലുമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അല്ല, അവർക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ന്യായം പറയാനുള്ളത്? മതത്തിൻ്റെ പേരിൽ ഭാരതത്തെ വിഭജിച്ചവർ ഇപ്പോൾ മതത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് മതത്തിൻ്റെ വിഷയമല്ല, ഇത് ഒരു മനുഷ്യാവകാശത്തിൻ്റെ വിഷയമാണ്. അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒരു വിഭാഗം ജനങ്ങൾ തങ്ങൾ ആ മതത്തിൽപ്പെട്ടവരായി പോയി എന്നുള്ളതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന പീഡനത്തിൽ നിന്നും അവർക്ക് ഒരു ഭാരതത്തിലേക്ക് കടന്ന് അഭയം കൊടുത്ത് അവർക്ക് ഒരു സുരക്ഷ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് മതപരമായ ഒരു വിഭാഗീയത ഇതിൻ്റെ അകത്ത് കണ്ട് വർഗീയമായി ഇതിനെ ചിത്രീകരിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ ആവശ്യമാണുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വാസ്തവത്തിൽ ഈ പൗരത്വ ബില്ലിനെ ആദ്യമായി പിന്തുണയ്ക്കേണ്ടത്. അവരുടെ പ്രത്യയശാസ്ത്രം, അവരുടെ തത്വം, അവരുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് മാനവികതയുടെ അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ വാസ്തവത്തിൽ ഇത് ഇവിടെ ഏറ്റവുമധികം മനുഷ്യാവകാശം ധ്വംസിക്കപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഭാരതത്തിലേക്ക് വന്ന ആ ജനസമൂഹത്തിന് വേണ്ടിയല്ലേ ബാധിക്കേണ്ടത്? ഇതെന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചെയ്യുന്നില്ല? നമ്മൾ കേരളത്തിലേക്ക് ഒന്ന് വന്നാൽ ഇപ്പൊ തന്നെ സീതാറാം യെച്ചൂരിയുടെ ഒരു കോട്ട് വന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പേ. എന്തുവാ, മുഖ്യമന്ത്രിക്ക് പോലും ഇല്ലാത്തൊരു കടുംപിടുത്തമാണ് ശബരിമലയിലെ യുവതി പ്രവേശനം വരുന്നത്, നിർബന്ധമായി നടപ്പിലാക്കണമെന്നാണ് യെച്ചൂരി പറഞ്ഞിട്ടുള്ളത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണത്? അല്ല, ഇവിടെയും പ്രശ്നം ഇതാണ്. കാരണം യഥാർത്ഥ പ്രശ്നം എന്ത് എന്നുള്ളതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നു. യഥാർത്ഥ പ്രശ്നം എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു പ്രശ്നത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നിറങ്ങി ആ പ്രശ്നത്തെ അപഗ്രഥിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതല്ല. അവർ ഒരു പൊതുനയം സ്വീകരിക്കുന്നു, ആ പൊതുനയത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും ഉൾപ്പെട്ടുകൊള്ളണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ശബരിമലയിലെ ആചാരങ്ങൾ മാത്രം ഇങ്ങനെ നിലനിൽക്കേണ്ട, അവിടെ ഒരു ജെൻഡർ ഈക്വാളിറ്റി, ഒരു സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാകണം, ലിംഗസമത്വം ഉണ്ടാകണം എന്ന് വാദിക്കുമ്പോൾ അവരെന്താ മുസ്ലിങ്ങളെക്കുറിച്ചൊന്നും പറയാത്തത്? മുസ്ലിങ്ങളുടെ ഇത് സംബന്ധിച്ചും ഇവിടെ വിവാദങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്ക് സ്ത്രീകൾക്ക് പലർക്കും പള്ളിയിൽ പ്രവേശിക്കുക പോലും അനുവദനീയമല്ല. അതുപോലെ തന്നെ പല വിധത്തിലുമുള്ള ഒരു പക്ഷപാതപരമായ സമീപനം മൂലം അസമത്വം നിമിത്തം സ്ത്രീകൾക്ക് പലവിധ പ്രശ്നങ്ങളും മുസ്ലിം സമൂഹത്തിലുണ്ട്, ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ട്. ഇതെല്ലാം ഇന്ന് കോടതിയുടെ മുമ്പിലിരിക്കുന്ന കേസുകളാണ്. ഇതിലൊന്നും വ്യക്തമായൊരു നയം എന്താ പറയാത്തത്? യെച്ചൂരി എന്തുകൊണ്ടത് പറയുന്നില്ല? ശബരിമലയുടെ കാര്യം മാത്രം എന്താ ഈ പറയുന്നു? അപ്പോൾ ഒരു സ്ഥലത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടണം, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേക മതവിഭാഗങ്ങളുടെ പിന്തുണ കിട്ടണം, അതേസമയം ഹിന്ദു സമൂഹത്തിൽ ശൈഥില്യം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 98% ഹിന്ദുക്കളാണ്. അപ്പോൾ ഹിന്ദു സമൂഹത്തിൽ ശിഥിലമാക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി അവർ എപ്പോഴും എപ്പോഴും ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി ആശയക്കുഴപ്പമുണ്ടാക്കി ഹിന്ദു സമൂഹത്തെ ചിന്നഭിന്നമാക്കാൻ എപ്പോഴും അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അത് അവരുടെ ഒരു സ്ഥിരം ശൈലിയാണ്, സ്വഭാവമാണ്. ശബരിമല വിഷയത്തിൽ അവർ അത്രയും സ്വീകരിക്കുന്നുള്ളൂ, ആ നയമേ സ്വീകരിക്കുന്നുള്ളൂ. ഇനി അല്പം രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, നമ്മൾ PS ശ്രീധരൻപിള്ള സാറ് മിസോറാം ഗവർണറായപ്പോയതിനു ശേഷം BJP സംസ്ഥാനത്തൊരു അധ്യക്ഷ പദവി ഒഴിഞ്ഞു കിടക്കുകയാണ്. നിരവധി ചർച്ചകൾ വരുന്നുണ്ട്, റൂമേഴ്സ് പലതായിട്ട് വരുന്നുണ്ട്. KSുരേന്ദ്രൻ വരുന്നു, ചേട്ടനും സുരേഷേട്ടനും താല്പര്യമില്ല എന്ന് പറയുന്നു, ശോഭ ചേച്ചിയുടെ പേര് വരുന്നു, PK കൃഷ്ണദാസിന്റെ പേര് വരുന്നു, എല്ലാം വരുന്നു. പക്ഷെ ഒരു സെറ്റിൽമെന്റ് എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ എല്ലാവരും ആ ഇടതുപക്ഷമൊക്കെ അതിന്റെ ഒരു ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആ ഒരു അവസരം. അല്ല, ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് BJP ഭരണഘടനാപരമായ പ്രക്രിയ എന്താണ്, ഒരു സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആളുകൾ പറയുന്നതാണ്. ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബൂത്ത് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കും, അതിനുശേഷം മണ്ഡലം പ്രസിഡന്റുമാർ, അതിനുശേഷം ജില്ലാ പ്രസിഡന്റുമാർ, പിന്നെയാണ് സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ് ഈ കേരളത്തിലും ഡ്യൂ ആണ്. ഇപ്പോൾ തമിഴ്നാട് പ്രസിഡന്റ് ഇല്ലല്ലോ, വേറെ വേറെ എത്രയോ സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് ഇല്ലാതെയുണ്ട്. പ്രസിഡന്റിനെ ഇപ്പോൾ പെട്ടെന്ന് നിയമിക്കാനൊക്കില്ല. കാരണം പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെ
ആയിരിക്കണം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം ഞാൻ പ്രസിഡൻറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയത്ത് ഒഴിവ് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഓൾ ഇന്ത്യ പ്രസിഡൻ്റ് നാമനിർദ്ദേശം ചെയ്തതാണ്. അങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് വാസ്തവത്തിന് ഈ പാർട്ടിയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോഴും മണ്ഡലം പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ ഈ ഡിസംബർ അവസാനമാകുമ്പോഴത്തേക്ക് ജില്ലാ പ്രസിഡന്റുമാരുടെ ആകും. അത് കഴിഞ്ഞാൽ ജനുവരി ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും. അതൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ്. ആ തിരഞ്ഞെടുക്ക സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ഒരു കൊളീജിയമുണ്ട്. അതുപോലെ തന്നെ ഒരു ആരൊക്കെയാണ് ആ ഇലക്ട്രൽ കോളേജിൽ ഉണ്ടാവേണ്ടത് അവരെ തിരഞ്ഞെടുക്കേണ്ടേ. ആദ്യം ഒരു സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ അർഹതയുള്ള ആളുകളുടെ ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ടാകണം. അത് ഓരോ ജില്ലകളിൽ നിന്നുണ്ടാകണം, സംസ്ഥാന പ്രതിനിധിസഭയിലേക്കുണ്ടാകണം. ആ സംസ്ഥാന പ്രതിനിധിസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു കഴിയുമ്പോൾ ആ പ്രതിനിധിസഭ കൂടിയിരുന്നാണ് സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ പ്രസിഡന്റും തിരഞ്ഞെടുക്കണം. ഓൾ ഇന്ത്യ പ്രസിഡന്റും ഇപ്പോൾ വാസ്തവം പറഞ്ഞ ഡ്യൂ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിക്ക് അസുഖം വന്നു, അദ്ദേഹത്തിന് ഒരു പുതിയ സെക്രട്ടറി വേണം. സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ പ്രാവശ്യം ശ്രമിച്ചിട്ടും ആരും കിട്ടുന്നില്ല. അദ്ദേഹത്തിന് അസുഖമാണ്, പങ്കെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും വീണ്ടും അദ്ദേഹം തുടരുകയാണ്. അവരുടെ ഇടയിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇപ്പോൾ വാട്സപ്പ് പറഞ്ഞ കോൺഗ്രസിൻ്റെ സ്ഥിതിവിശേഷം എന്താണ്? അവർക്കിപ്പോൾ സീനിയർ വൈസ് പ്രസിഡൻറ്റുമാർ, വർക്കിംഗ് പ്രസിഡൻറ്റുമാർ വേറെ, സീനിയർ വൈസ് പ്രസിഡൻറ്റുമാർ, ഇങ്ങനെ എല്ലാം കൂടി ഒരു വലിയ ജമ്പോ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കാൻ വേണ്ടി നാളത്തിലായി. ആ വക ഒരു പ്രശ്നവും ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. വളരെ ജനാധിപത്യ മാർഗത്തിലൂടെയാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്, ജില്ലാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതിനൊരു പ്രക്രിയയുണ്ട്, അതിനൊരു വ്യവസ്ഥയുണ്ട്, അതിനൊരു നിയമമുണ്ട്, അതിന് ഭരണഘടനാപരമായ ബാധ്യതകളുണ്ട്. അതനുസരിച്ച് പോവുകയാണ്. പിന്നെ ഒരു പ്രസിഡന്റ് സ്ഥാനം വരുമ്പോൾ പലരുടെ പേരുകളൊക്കെ ഇങ്ങനെ മീഡിയയിൽ വരും, ജില്ലാ പ്രസിഡന്റുമാരുടെ പേരുകളും വരും, ഇങ്ങനെ പലരുടെയും പേരുകളൊക്കെ വരും. അതിപ്പോൾ ഏത് ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് പലരുടെയും പേരുകൾ വരും. അതിപ്പോൾ സ്വാഭാവികമാണ്. സംഘം പറയുന്നത് കുമ്മനം രാജശേഖരൻ ഒരിക്കൽ കൂടി വരണം. കാരണം ചേട്ടൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബി ജെ പിയിൽ ഒരു നല്ല ബൂസ്റ്റ് ഉണ്ടായിരുന്നു, ഗ്രാഫിൽ ഒരു ബൂസ്റ്റ് ഉണ്ടായിരുന്നു. ചെങ്ങന്നൂർ നമ്മൾ എൻ്റെ കൂടെ ഉണ്ടാവുകയാണ്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പേ ഏട്ടൻ പോയി. മാത്രമല്ല അവിടെ അതിൻ്റെതായിട്ടുള്ള ചെറിയ സജീവമായിട്ട് വർക്ക് ചെയ്ത ആളുകൾ എന്നോട് പറഞ്ഞിട്ടുമുള്ളതാണ്. അപ്പം ഒരിക്കൽ കൂടി നിർദ്ദേശിച്ചാൽ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നിർദ്ദേശിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ നിയമിക്കുന്നതിൻ്റെയോ അല്ല, ഇത് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രൽ കോളേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊരു സമവായം ഉണ്ടായി, ഒരാരെങ്കിലും ഒരാളാകും. തിരഞ്ഞെടുക്കപ്പെടേണ്ടവരെ ആദ്യം തിരഞ്ഞെടുക്കണമല്ലോ. സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടത് ആരാണ്? അതിന് സംസ്ഥാന പ്രതിനിധിസഭ ഉണ്ടാകണം. ആ പ്രതിനിധിസഭയിലേക്ക് ഓരോ ജില്ലയിൽ നിന്ന് ആളുകളെത്തണം. അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അത് ഈ മാസം കൊണ്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവരാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഞാൻ പ്രസിഡന്റായി നിർദ്ദേശിക്കപ്പെട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി എന്താണ് എന്നോട് പറയുന്നത് അതേ ഞാൻ ഇന്നേവരെ അനുസരിച്ചിട്ടുള്ളൂ. എനിക്ക് പ്രത്യേക ആഗ്രഹങ്ങളൊന്നുമില്ല, ആവശ്യങ്ങളുമില്ല. ഞാൻ ആരോടും പ്രസിഡന്റാകണമെന്ന് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. എന്നോട് പാർട്ടി എന്താ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യും. ഇന്നേവരതേ ചെയ്തിട്ടുള്ളൂ. ഒന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാനൊരു സ്ഥാനവും ഏറ്റെടുത്തത്. ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. കാരണം പാർട്ടിയാണ് വലുത്, പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പാർട്ടിയുടെ അനുശാസനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ മാത്രമാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തുടരണമെന്നാണ് ആഗ്രഹം. ഇപ്പം എന്നെ കേരള ഗവർണറാക്കിയവരുണ്ട്, എന്നെ പല സ്ഥലങ്ങളിലും ഗവർണറാക്കി നിയമിക്കണം എന്ന് അല്ല നിയമിച്ചു എന്ന് പറഞ്ഞ് വാർത്തകൾ പ്രചരിപ്പിച്ചവരുണ്ട്. ചിലർ കേന്ദ്രമന്ത്രിയായാലും ചില സോഷ്യൽ മീഡിയയിൽ ഒരിക്കൽ കണ്ടു ഞാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി, ഇപ്പോൾ ഉടനെ തന്നെ ചാർജ് എടുക്കാൻ പോവാണ്. അതിൻ്റെ അകത്ത് അങ്ങനെ ആക്കാൻ പോകുന്നു. ഇങ്ങനെ പല പ്രചാരങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ അതിലൊന്നും ആകൃഷ്ടനല്ല. ഞാൻ അതുകൊണ്ട് ഒന്നും സന്തോഷിക്കുന്നുമില്ല, ദുഃഖിക്കുന്നുമില്ല. അതൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ ഇളക്കി വിടുന്ന വാർത്തകളാണ്. അല്ലെന്ന് ലഭിച്ചാൽ എന്നുള്ള ചോദ്യമല്ലേ, സാങ്കല്പികല്ലേ. ഞാൻ പറഞ്ഞില്ലേ പാർട്ടി എന്താണോ പറയുന്നത്, പാർട്ടിൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ഞാൻ എൻ്റെ അഭിപ്രായം പാർട്ടിയോട് പറയും. ഒരിക്കലും ഇതിലൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. കേന്ദ്രമന്ത്രി ആകണമെന്നോ ഒന്നും ആഗ്രഹിച്ചും മോഹിച്ചിട്ടും അല്ല പാർട്ടിയിൽ വന്നത്. എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടണം എന്ന് മോഹിച്ചിട്ടല്ല.
ലക്ഷ്യം പാർട്ടിയിൽ നേതൃസ്ഥാനത്ത് വരിക എന്നുള്ളതൊന്നുമല്ല. പാർട്ടിക്കിടെ ആശയങ്ങളും ആദർശങ്ങളും കണ്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. സാധാരണ പ്രവർത്തകനായിട്ട് മതി, വേണ്ട വാർഡ് മെമ്പറായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇന്ന വാർഡിൽ പോയി മത്സരിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയാണ് പറയുന്നതെങ്കിൽ ഞാനത് കേൾക്കും. ചേട്ടാ, മറ്റൊരു കാര്യം, ഇവർ കേരളത്തിൽ ഏറ്റവും ഗുരുതരമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ലവ് ജിഹാദിൻ്റെ ഒരു ആസ്പെക്ട്. നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരു കാസർഗോഡ് ഒരു ദന്തൽ വിദ്യാർത്ഥിയെ പഠിക്കാൻ പോയൊരു നിമിഷ, അവർ നിമിഷ ഫാത്തിമ എന്ന മതം മാറി പേര് മാറി മതം മാറി അവരിപ്പോൾ ISIL അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അവിടെ പിടിക്ക കീഴടങ്ങിയിട്ട് അവരെ തിരികെ ഇന്ത്യയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരികയാണ്. അവരുടെ അമ്മ ഒരു ബിന്ദു അവരെ ഞങ്ങളുടെ മാധ്യമം ഞങ്ങളുടെ ചാനലിൽ തന്നെ ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ അവരുടെ എടുത്തിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു അയാളൊരു MBBS ഡോക്ടർ മാത്രമാണ്, ഒരു സാധാരണ കുടുംബ പശ്ചാത്തലമുള്ള ഒരു സജാദ് എന്ന്, അയാളിപ്പോൾ ഒരു 3-4 മാസത്തിനുള്ളിൽ അയാൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഒരു 4 വമ്പൻ റെസ്റ്റോറൻറ്റുകളാണ് തുടങ്ങി. ഈ സിജീസ് എന്നാണ് അതിൻ്റെ ഒരു. അപ്പം ഇയാൾ അവിടെ ഇയാൾ ത്രൂ ആണ് എൻ്റെ മോള് മതം മാറ്റപ്പെട്ടതെന്ന് ആ അമ്മ യാതൊരു സംശയമില്ലാതെ പറയുന്നത്. അപ്പം ഇത്തരത്തിൽ അപ്പം നമ്മൾ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒക്കെ ഒരു സർവൈലൻസ് എന്തുകൊണ്ട് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു സംവിധാനത്തിലില്ല? ഈ സജാദിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും ഫ്രീ ബേർഡായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, NIA പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് പരിഗണിക്കുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പലരെയും പിടികൂടിയിട്ടുണ്ട്. ഈ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഇത്തരത്തിൽ നടത്തുന്ന ആളുകളെ തീർച്ചയായിട്ടും നിരീക്ഷണ വിധേയമാണ്. ഒരതിരുവരെ പിടികൂടപ്പെട്ടിട്ടുള്ളവരെല്ലാവരും തന്നെ ഈ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമായി അവർക്ക് ഇങ്ങനെ ഇവർ ദേശദ്രോഹ പ്രവർത്തനം നടത്തുമെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ സിറിയയിലേക്ക് പോയി അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും അവർ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം കണ്ടുപിടിച്ചത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമാണ്. കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും പ്രതിരോധിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ട കരുത്തേക്കങ്ങൾ നടത്തുന്നതും വസതി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമാണ്. ഇത്തരത്തിലുള്ളവരുടെയൊക്കെ പ്രവർത്തനം അവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ വ്യക്തമായ തെളിവുകൾ ലഭിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നമ്മൾ ഈ കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത്, നമ്മൾ ഒരു കൊച്ചി പോലെ ഒരു നമ്മുടെ ഒരു IT ഹബ് ആയിട്ടുള്ള സിറ്റിയിൽ ചേട്ടൻ അറിയാം, ചേട്ടൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ എവിടെ ആർക്കും ഒരുപക്ഷെ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒഴികെ ബാക്കി എവിടെ നമ്മൾ മെട്രോ സ്റ്റേഷനുകൾ, സൗത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC അങ്ങനെ പൊതു സ്ഥലങ്ങളെല്ലാം ഓപ്പണാണ്, വേക്കൻ്റാണ്. നമുക്ക് എന്തും ചെയ്യാം, ആർക്കും എവിടെയും കയറി ഇപ്പോൾ ഒരു തീവ്രവാദ ആക്രമണം, അങ്ങനെ കൊച്ചി അവരുടെ ടാർഗറ്റ് ഇടാണ്. അപ്പം നമ്മുടെ ഈ പോലീസിൻ്റെ ഒരു നിരീക്ഷണ സംവിധാനം കാര്യക്ഷമമാകുന്നില്ല എന്ന് അഭിപ്രായമുണ്ട്? അതെ, കേരളം ഇവർക്ക് വളക്കൂടുള്ളൊരു മണ്ണായതിൻ്റെ കാരണം എന്താണ്? കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കാട്ടുന്ന അലംഭാവവും ആലസ്യവുമാണ്. അവർ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. എന്താ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിൽ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാകാത്തത്? അവിടെ അതിനുള്ള പ്രതിരോധിക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഈ പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് പോയി തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് ആളുകളെ കണ്ടുപിടിക്കുന്നത് കേരള പോലീസ് അല്ല, അത് മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളാണ്. അവർ അപ്പോൾ തന്നെ പ്രതിരോധിക്കുന്നു, പിടികൂടും. കേരളത്തിൽ നിന്നും വേണ്ട ഇന്ത്യയുടെ പുറത്തേക്ക് പോയിട്ട് പോലും വിവരങ്ങൾ ലഭിക്കുന്നില്ല. പുറത്തു നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നിട്ടും ഇവിടെ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ പോലീസ് സംവിധാനം ദുർബലമാണ്, അവർ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും പല തീവ്രവാദ കേസുകളിലും പ്രതികളെ പിടികൂടിയിട്ടില്ല. ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SFA നേതാവ് അഭിമന്യു കൊല ചെയ്യപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട പ്രതികളെ പിടികൂടിയിട്ടില്ല. അതിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണമില്ല. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണത്തെക്കുറിച്ച്, ആയുധങ്ങളെക്കുറിച്ച് ഇതൊന്നും അന്വേഷണം പോകുന്നില്ല. മാറാട് കൂട്ടക്കൊല പോലും അതിൻ്റെ പിന്നിലെ ശക്തികളെ കണ്ടെത്താൻ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ പങ്ക് എന്ത് എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു. കേരള പോലീസ് അത് തയ്യാറായില്ല എന്ന് പറഞ്ഞു. അവസാനം കോടതിയിലെ ബന്ധുക്കൾ കൊടുത്ത് കേസ് കൊടുത്ത് CBIക്ക് അന്വേഷണം ആ കാര്യങ്ങൾ നടത്താൻ ഉത്തരവ് വാങ്ങിക്കുക ചെയ്തു. പല കേസുകളിലും
കോടതി ഇടപെട്ടിട്ടാണ് ഇത് പലതും എൻ ഐ ക്ക് കൈമാറുന്ന കേസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ പോലീസ് ദുർബലമാണ്. ഈ കാര്യത്തിൽ അവർ അറിഞ്ഞുകൊണ്ടോ എന്തുകൊണ്ടോ അനാസ്ഥ കാട്ടുകയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പല തീവ്രവാദ കേസുകളിലും ഈ കാര്യം വളരെ വ്യക്തമാണ്. ആകെ ഈ കേരളത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കും 21 പേരാണ്. കേരളം വിട്ട് അന്യ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു, തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അതാണ് ഇവിടെ നിന്ന് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു സംസ്ഥാന ഒരു രാജ്യത്തേക്കും പോകേണ്ടി വന്നിട്ടില്ല. ഭാരതത്തിൽ ആകെ പോയിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ്. അത് ഈ ഭാരതത്തെ ശിഥിലമാക്കാൻ വേണ്ടി എന്ത് പ്രയോഗങ്ങളാണ് നടത്തേണ്ടതുള്ളതിനെക്കുറിച്ച് പരിശീലനം നേടാനാണ് പോയിരിക്കുന്നത്. അല്ലാതെ ഒരു മുസ്ലിമും ഇവിടെ നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് മറ്റൊരു രാജ്യത്തേക്ക് അഭയാർത്ഥികളായിട്ട് പോയിട്ടില്ല, പോകേണ്ടി വന്നിട്ടില്ല. ഇവിടെ എല്ലാ മുസ്ലിങ്ങളും സുരക്ഷിതരാണ്. പക്ഷേ അരക്ഷിതരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇവിടെ ഈ നാട്ടിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഭാരതത്തെ ശിഥിലമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദികളുടെയും ലക്ഷ്യം അത് തന്നെയാണ്. ഈ കേരളത്തിൽ ഇപ്പോൾ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെട്ടതിൻ്റെയും കാരണം അത് തന്നെയാണ്. പോലീസ് ദുർബലമായതുകൊണ്ടാണ് കേരളം ഇത്തരത്തിൽ തീവ്രവാദികളുടെ ഏറ്റവും വലിയ സുരക്ഷാ കേന്ദ്രമായി മാറിയിരിക്കുന്നത്.